ഇപ്പോൾ സി പി എമ്മാർ പറയുന്ന ഒരു കാര്യം, താങ്കളുടെ മകൻ ബി ജെ പി കാരനാണ്, പുള്ളിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ബി ജെ പി ആർ എസ് എസ് അനുകൂലമാണ് എന്നാണ്. അപ്പോൾ മകനെ വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ നിലപാടെടുക്കുക, അതിൽ തെറ്റൊന്നുമില്ല, ശരിയാണ്. അല്ല, ഇപ്പോൾ അതിന് മറുപടി ഞാൻ പറഞ്ഞാൽ, നമ്മുടെ ഇപ്പോൾ എ കെ ആൻ്റണിയുടെ മകൻ ബി ജെ പി പോയല്ലോ, അപ്പോൾ അതുപോലെ എൻ്റെ മകൻ ഒരിക്കലും ബി ജെ പി പോയിട്ടില്ല. പക്ഷേ 1968 രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി നടത്തിയുള്ള സേവനങ്ങളെക്കുറിച്ച് നാട്ടുകാർക്കറിയാവുന്ന പോലെ എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും അറിയാം. പക്ഷേ എന്നെ ഒരു കറിവേപ്പല പോലെ ഈ പാർട്ടി വലിച്ചെറിഞ്ഞപ്പോൾ എൻ്റെ ഇളയ മോന് ഒരു ചെറിയ നീരസമൊക്കെ ഉണ്ടായി, അതിനവൻ ചില നെഗറ്റീവ് കമൻസൊക്കെ പാസ്സാക്കി. പക്ഷേ ഞാൻ കാസർഗോഡ് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് പറഞ്ഞു, ഇനി മരിക്കുന്നവരെ എൻ്റെ അച്ഛനോടൊപ്പം, അച്ഛൻ ഏത് പാർട്ടിയിലാണോ ആ പാർട്ടിയിൽ ഞാനും ഉണ്ടാവുമെന്ന് ആ മകൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എം പി ആയതിനു ശേഷം ഒരു പോസ്റ്റ് കാണിച്ചു തരാമോ? അല്ല, ഇപ്പം എ കെ ആൻ്റണിയുടെ മകൻ ബി ജെ പി പോയപ്പോൾ അമ്മ വലിയ സപ്പോർട്ടൊക്കെ കൊടുത്തു ആ നിലയ്ക്ക്, അപ്പോൾ മക്കൾക്ക് ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൂടെ? അല്ല, അത് മക്കൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം, മക്കൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ എൻ്റെ മകൻ ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്തില്ലല്ലോ, ചെയ്തു എന്ന് വരുത്തി തീർക്കേണ്ട കാര്യം ആർക്കും ഇല്ലല്ലോ. അവൻ ചെയ്യുന്നെങ്കിൽ ആ ചെയ്യുന്ന പറയാൻ ആളുകൾക്ക് അവകാശമുണ്ട്, ഇല്ലേ? അല്ല അല്ല, ഇനി എങ്ങാനും ഞാൻ പറയുന്നത്, മകൻ ബി ജെ പിയിൽ ചേർന്നാൽ, ഇപ്പോൾ എ കെ ആൻ്റണിയുടെ മകൻ ബി ജെ പി ചേർന്നതിൽ എ കെ ആൻ്റണിക്ക് ഉത്തരവാദിത്വം ഉണ്ടോ? അല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മകൻ എന്തായാലും ബി ജെ പി ചേരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പേ എനിക്ക് പറയാൻ പറ്റൂ, മറ്റാരെക്കുറിച്ച് ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റില്ല. കാര്യം എൻ്റെ മകൻ ഒരിക്കലും ബി ജെ പി ചേരില്ല. തീർച്ചയായിട്ടും.